കൊടുക്കാനായിട്ട് നമ്മൾ പ്രാവുകളെ വാക്സിനേറ്റ് ചെയ്യാം. അപ്പോൾ വാക്സിനേഷൻ എന്ന് പറയുന്നത് പീജൻ ബോക്സിന് അവൈലബിൾ ആയിട്ടുള്ള വാക്സിനേഷൻ എന്ന് പറയുന്നത് ഈ പോക്സ് വൈറസിൻ്റെ തന്നെ നിർവീര്യമാക്കിയിട്ടുള്ള ലൈവ് വാക്സിൻസാണ്. അതായത് ജീവനുള്ള നിർവീര്യമാക്കപ്പെട്ട കാര്യമായ രോഗം കൊടുക്കാൻ ശേഷിയില്ലാത്ത പോക്സ് വൈറസ് തന്നെ നിർജീവമാക്കിക്കൊണ്ടുള്ള വാക്സിനാണ് അവൈലബിൾ. അപ്പോൾ അവിടെ വരുന്ന പ്രശ്നം വെച്ചാൽ ആ വാക്സിനൊന്നും നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാക്സിൻസ് അവൈലബിൾ അല്ല. നമുക്കുണ്ട്, നമുക്ക് കോഴികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നമ്മുടെ വെറ്റിനറി മേഖലയിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്കത് പ്രാവിന് വേണ്ടിയിട്ട് നമുക്കൊരു മരുന്നായിട്ട് അത് ലഭ്യമായി തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലൈവ് വാക്സിൻ ആയതുകൊണ്ട് തന്നെ ആ വാക്സിൻ സൂക്ഷിച്ച് കൊണ്ടുവന്ന് അത് ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ അത് ഫലപ്രദമാവുള്ളൂ. ഇപ്പം നമ്മളൊരു ബോട്ടിൽ നമുക്ക് വാക്സിൻ കിട്ടി, നമ്മൾ പ്രാവിൽ ഇഞ്ചെക്ട് ചെയ്തെന്ന് വെച്ചിട്ട് ആ വാക്സിൻ ശരിയായ രീതിയിൽ സംരക്ഷിച്ചാണ് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് ആ വാക്സിൻ എടുത്തുകൊണ്ട് യാതൊരു പ്രയോജനവും കിട്ടില്ല. പിന്നെ ഈ രോഗത്തിലേക്ക് വരുവാണ് പീജൻ ബോക്സ് വൈറസ് എന്നുള്ളത് സാധാരണഗതിയിൽ ചെറിയ പ്രാവുകളെ, നമ്മളൊരു 3 മാസത്തിൽ താഴേക്ക് പ്രായമുള്ള പ്രാവുകളിലാണ് സാധാരണഗതിയിൽ പോക്സ് വൈറസ് നമുക്ക് വരുന്നതും അത് കടുത്ത് ഒരു സീരിയസ് അവസ്ഥയിലേക്ക് മാറുന്നത്. കുറച്ച് മുതിർന്ന പ്രാവുകൾക്ക് അതിൻ്റെ പോക്സ് വൈറസിന് അഗേൻസ്റ്റുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ട്. ജുവനൈൽ സ്റ്റേജിൽ ആഫ്റ്റർ 3 മന്ത്സ് ഒക്കെ വന്ന് കഴിഞ്ഞാൽ വലിയ ഒരു സീരിയസ് ഇതല്ലാതെ അത് കാലിലൊക്കെ മാത്രമായിട്ടൊക്കെ അങ്ങനെ വന്ന് മാറിപ്പോവാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് അതൊരു ഉപദ്രവകരമായ രീതിയിലേക്ക് മാറാറില്ല. സാധാരണ ഇതിൽ 2 രീതിയിലുള്ള പോക്സ് വൈറസാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒന്നൊരു ഡ്രൈ പോക്സ് വൈറസും പിന്നെ ഒരു വെറ്റ് പോക്സ് വൈറസ് എന്നാണ് ജനറലി പറയുന്നത്. അതിൽ ഡ്രൈ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാരണം നമ്മളെ കുരുക്കളായിട്ട് മാത്രം നമ്മളുടെ പ്രാവിൻ്റെ ചുണ്ടിലോ ശരീരത്തിലോ തൂവലുകളില്ലാത്ത ഭാഗങ്ങളിലൊക്കെ വന്ന് പോകുന്ന അപ്പര് പോലെ വന്ന് പോകുന്ന, അതാണ് നമ്മൾ ഡ്രൈ പോക്സ് വൈറസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ പ്രാവിൻ്റെ തൊണ്ടയ്ക്കുള്ളിൽ നമ്മുടെ അതിൻ്റെ അന്നനാളത്തിലേക്കും അതിൻ്റെ ക്രോപ്പിലേക്ക് ഇറങ്ങി വരുന്ന വെറ്റ് പോക്സ് വൈറസ് എന്ന് പറയുന്ന വേറൊരു അതിൻ്റെ മ്യൂക്കസ് മെമ്പറേസിനെ ബാധിച്ച് വരുന്ന വേറൊരു വേർഷൻ കൂടി പോക്സ് വൈറസിനുണ്ട്. അത് ഇത്തിരി നമ്മൾ സൂക്ഷിച്ച് നമ്മൾ ഇത്തിരി മറ്റത് നമുക്കിപ്പോൾ പൊതുവെ മറ്റത് വരുന്നതിനേക്കാളും കുറച്ചുകൂടി സിവിയറായിട്ടാണ് മരണനിരക്ക് കൂടുതൽ കാണുന്നത് ഈ വെറ്റ് പോക്സ് വൈറസ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മൾ ഈ 2 രീതിയിലുള്ള ഒരു പോക്സ് വൈറസിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ഇതെങ്ങനെയാണ് ഈ പോക്സ് വൈറസ് നമ്മളുടെ പ്രാവുകളിലേക്ക് എത്തുന്നതെന്നുള്ളത്. ഇത് ശരിക്കും ഒരു വൈറസ് ഒരു ബാധിച്ച പ്രാവിൽ നിന്ന് മറ്റൊരു പ്രാവിലേക്ക് ഈ വൈറസ് വരുന്നത് കൂടുതലായിട്ട് പ്രാണികളും ഇപ്പോൾ കൊതുകുകൾ അതേപോലെ കടിച്ച് ചോര കുടിക്കുന്ന മറ്റ് പ്രാണികൾ വഴിയാണ്. ഇതൊരു വെക്ടർ എന്നൊക്കെ വരുന്ന ഈ പ്രാണികളാണ്, കൊതുക് അതേപോലെ ചോര കുടിക്കുന്ന മറ്റ് ചെള്ളുകൾ ഈച്ചകളൊക്കെയാണ് ഈ രോഗം പടർത്തുന്നത്. അപ്പോൾ നമ്മുടെ ലോഫ്റ്റ് നമ്മളെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ള വലിയൊരു കാര്യമാണ് ഈ പീജിയൻ പോക്സ് വൈറസ് സ്പ്രെഡിങ്ങിൽ. ലോഫ്റ്റിൽ നമ്മൾ ഇപ്പോൾ ലോഫ്റ്റ് മെയിൻ്റെനൻസ് ക്ലീനിങ് പ്രോപ്പർ അല്ലാന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ചെള്ളുകളും പേനുകളും കൊതുകുകളൊക്കെ ഒരുപാട്, നമ്മൾ പ്രോപ്പറായിട്ട് പ്രാവിൻ്റെ ശരീരത്തിലുള്ള ചെള്ളുകളൊക്കെ അതൊക്കെ പ്രാവിനൊക്കെ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ലാന്നുണ്ടെങ്കിലാണ് ഈ പ്രാണികളുടെ ശല്യം കൂടുന്നത്. തീർച്ചയായും പ്രാണികൾ കൂടുതലായി വരുന്നതോടെ നമുക്ക് പോക്സിൻ്റെ സ്പ്രെഡിങ് റേറ്റും ഭയങ്കരമായിട്ട് തന്നെ കൂടും. കാരണം നമ്മളിവിടെ ഇപ്പോൾ ഒരു പ്രാവിൻ്റെ ഒരു ബ്രീഡിങ് ഏറ്റവും പീക്കായി നിൽക്കുന്ന സീസൺസിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത് തന്നെയാണ് ഈ നമുക്കൊരു ദൗർഭാഗ്യപരമായിട്ട് ഈ പ്രാണികൾ കൂടുന്നൊരു ഈ ചൂട് കൂടുമ്പോൾ കൊതുവിൻ്റെ ശല്യങ്ങൾ കൂടും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ലോഫ്റ്റ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, കൊതുക് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ ഇതിലേക്ക് വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ നമ്മൾ ഇപ്പോൾ വൈകിട്ടാകുമ്പോഴത്തേക്ക് നമുക്ക് കൊതുകിനെതിരെയുള്ള നമ്മൾ പ്രാവിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള കൊതുക് നശീകരണ മാർഗ്ഗങ്ങളോ അതുപോലെ പ്രാവിനെയാണെങ്കിലും നമ്മൾ ചെറിയ നമ്മളിപ്പോൾ ഈ ചെള്ളുകളൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ കുളിപ്പിക്കുന്ന രീതികളൊക്കെ ഉണ്ട് പല ലൈനുകളെ കുറിച്ച്. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ വിശദമായിട്ട് കിടക്കുന്നില്ല, കാര്യം ഓരോരുത്തർ ഓരോ രീതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡായിരിക്കില്ല ചിലപ്പോൾ എല്ലാവർക്കും എഫക്റ്റീവായിട്ടുള്ളത്. ഞാൻ ചെയ്യുന്ന രീതി എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ സാധാരണഗതിയിൽ നമ്മൾ ഹൈടെക് എന്നുള്ള നമ്മളുടെ ആ ഒരു ലൈന് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രാവ് കുളിക്കാനുള്ള വെള്ളത്തിൽ ആ ലൈന് ഒഴിച്ചിട്ട് പ്രാവിനെ കുളിക്കാൻ വെള്ളം വെച്ച് കൊടുക്കുകയോ കുഞ്ഞുങ്ങളുടെ മേളിൽ ചെറിയ രീതിയിൽ ഹൈടെക് നിർമ്മിച്ച ലൈന് സ്പ്രേ ചെയ്യുകയോ ചെയ്യാറുണ്ട്. അതിലെനിക്ക് ചെള്ളുകളും പേനുകളും കൊതുകുകളും അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ കുറവായിട്ട് കാണാറുണ്ട്. പിന്നെ ഇപ്പം നേരത്തെ നമ്മൾ പോക്സിൻ്റെ മെഡിസിൻ നമ്മൾ വാക്സിനാണ് എഫക്റ്റീവ് ആണെന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ പോക്സ് വന്നു കഴിയുമ്പോൾ ശരിക്കും ആ പോക്സിൻ്റെ ഇൻഫെക്ഷനേക്കാൾ കൂടുതൽ സെക്കൻഡറി ഇൻഫെക്ഷൻസ് വന്നിട്ടാണ് പ്രാവുകൾ കൂടുതൽ ചാവുന്നത്. ഇപ്പം നമ്മൾ ആ ഒരു കുരു പോക്സ് വൈറസിൻ്റെ കുരു നമ്മൾ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഇപ്പോൾ ഒരു ക്ലിനിക്കിലൊക്കെ നമ്മൾ ഒരു ലാബ് പരിശോധന നടത്തിക്കഴിഞ്ഞാൽ അവിടെ വൈറസിനേക്കാൾ കൂടുതൽ ബാക്ടീരിയ കോളനീസ് ആണ് ആ ഇതിൽ പരുക്കളിൽ കാണുന്നത്. അപ്പോൾ സെക്കൻഡറി ഇൻഫെക്ഷൻ ആയിട്ട് എവിടെയാണോ കുരു ഉണ്ടാകുന്നത് അവിടെ പിന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടായി. ആ ഇൻഫെക്ഷൻസ് പ്രാവിൻ്റെ അറിയാമല്ലോ, പ്രാവിൻ്റെ ശരീരത്തിൽ തന്നെയുള്ള പല ജീവികളുമാണ് പിന്നീട് അവർക്ക് ഇൻഫെക്ഷൻസ് ആണ്. ഒരു ഇമ്മ്യൂണിറ്റി കോംപ്രമൈസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ആ ജീവികളുടെ ആ തോത് വർദ്ധിച്ചിട്ടാണ് പല പല ഇൻഫെക്ഷനിലേക്കും പോകുന്നത്. ഇപ്പോൾ നമുക്കൊരു പോക്സ് ബാധിച്ചൊരു കുട്ടിക്ക് ഏറ്റവും പെട്ടെന്ന് അതിന് ക്യാങ്കറിലേക്ക് പോകാനുള്ളതും അതേപോലെ തന്നെ കോക്സിഡേ വരാനുള്ളതൊക്കെ ചാൻസൊക്കെ വളരെ കൂടുതലാണ്.
അപ്പോൾ ആ സെക്കൻഡറി ഇൻഫെക്ഷൻസ് വരാതിരിക്കാനുള്ള ഹെൽത്ത് പ്രാവിന് ഉണ്ടാവണം, ആരോഗ്യം പ്രാവിന് സൂക്ഷിക്കുക. നമ്മൾ അതാണ് അതുകൊണ്ടാണ് നമ്മൾ ബ്രീഡിങ്ങിന് മുമ്പോഴെപ്പോഴും തള്ളകളെയൊക്കെ വരെ ഇളക്കിയിട്ട് പ്രോപ്പർ വൈറ്റമിൻ ട്രീറ്റ്മെൻറ്റ്സൊക്കെ നമ്മൾ ഗിറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു ബ്രീഡിങ്ങിലേക്ക് പോകാനെന്ന് പറയുന്നത്. കാര്യം തള്ളക്ക് അത്രയും ആരോഗ്യം ഉണ്ടെങ്കിലാണ് നമുക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളും ആരോഗ്യപൂർണ്ണമായിട്ടും ഒരു ഇമ്മ്യൂണിറ്റി കുറവൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇമ്മ്യൂണിറ്റി ഡെഫിഷ്യൻസി വന്നാൽ പോക്സ് വൈറസിൻ്റെ ബാധിക്കലൊക്കെ കുറച്ച് സീരിയസ് ആയിട്ട് സിവിയർ ആയിട്ട് മാറാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇപ്പോൾ മെഡിസിൻ, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹോമിയോ മെഡിസിൻസ്, എല്ലാവർക്കും അറിയാവുന്ന പോലെ തുജ അല്ലെങ്കിൽ വാർട്ടെക്സ് അങ്ങനെയുള്ള മെഡിസിൻസ് ആണ് നമ്മൾ പോക്സ് വരുമ്പോൾ കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞിരുന്നു വൈറസ് അസുഖമാണ്, അതുകൊണ്ട് തന്നെ അതിനൊരു 3-4 ആഴ്ച എടുത്ത് ആ സ്വാഭാവികമായിട്ട് വൈറസിൻ്റെ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടേ ആ അസുഖം മാറത്തുള്ളൂ. പക്ഷേ ഒരു സെക്കൻഡറി ഇൻഫെക്ഷൻസ് ഉണ്ടാവാതിരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ആ കുരുക്കൾ വരുന്നിടത്തൊക്കെ നമ്മൾ അയഡിനോ അല്ലെങ്കിൽ ഹൈടെക് ഓയിൻമെൻറ്റോ അങ്ങനെയുള്ള ഓയിൻമെൻറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അത് ഇൻഫെക്ഷൻ ആവാത്ത രീതിയിൽ സംരക്ഷിക്കും. പിന്നെ നമ്മളൊരു ഇപ്പം ഞാൻ ചെയ്യുന്ന സാധാരണ ഗതിയിൽ കുഞ്ഞുങ്ങൾ പോക്സ് ഇൻഫെക്ഷൻ കൂട്ടിലുണ്ടെങ്കിൽ ആ തൂവലൊക്കെ വന്നു തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഹൈടെക്കിൻ്റെ ആ ഒരു സ്പ്രേ ജസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ചെറിയ പോക്സുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ തുജ ഡ്രോപ്സോ അല്ലെങ്കിൽ വാർട്ടെക്സിൻ്റെ ഡ്രോപ്സോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അത് കൊടുത്ത കേസുകളിലൊക്കെ അധികം കടുത്ത് വരാത്തതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് നമ്മളത് കാണുമ്പോൾ തന്നെ നമ്മൾ പ്രാവിനെ ശ്രദ്ധിക്കുന്നതും അതിൻ്റെ ഒരു ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഹെൽത്ത് വീക്കായി പോവാതെ നോക്കുന്നതുകൊണ്ടാണ് കടുക്കാത്തതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പോക്സിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ പോക്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ അതൊരു 3 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് മാറിപ്പോവും. അപ്പോൾ പോക്സ് വന്നു എന്ന് വെച്ചാൽ പലരും ബ്രീഡിങ് തന്നെ ജസ്റ്റ് കാണുമ്പോൾ തന്നെ ബ്രീഡിങ് അങ്ങനെ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്ന സിസ്റ്റമൊന്നും വേണമെന്ന് എനിക്കൊരു അഭിപ്രായമില്ല. ഒരു ഗുരു അല്ലെങ്കിൽ രണ്ട് ഗുരുവൊക്കെ കണ്ടപ്പോൾ തന്നെ നമ്മൾ ബ്രീഡിങ് ഒന്നും നിർത്തിവെക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അത് അടുത്തൊരു കുഞ്ഞിലേക്ക് പോകാതെ നമ്മൾ ഇപ്പോൾ ബ്രീഡിങ് സ്റ്റോപ്പ് ചെയ്ത് കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരിക്കുവാണെങ്കിൽ തൽക്കാലത്തേക്ക് നമുക്കൊന്ന് കൺട്രോൾ എടുക്കാൻ വേണ്ടി ചെയ്യാമെന്നല്ലാതെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ബ്രീഡിങ് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലപോലെ എല്ലാവരും ലോഫ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, ലോഫ്റ്റ് ക്ലീൻ ആക്കി നിർത്തുക. പ്രാവിനെ ബ്രീഡ് ചെയ്യിക്കുന്ന പ്രാവുകളുടെ ആരോഗ്യം, ഉണ്ടായി വരുന്ന കുഞ്ഞുങ്ങൾ നല്ല ആരോഗ്യപൂർണ്ണമായിട്ട് ഉണ്ടാവാമെന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഇത്ര അസുഖങ്ങൾ നമുക്ക് ഒഴിവാക്കി നിർത്താനും കൺട്രോൾ ചെയ്ത് പോകാനും പറ്റും. പിനി നമുക്ക് ആർക്കെങ്കിലും പ്രത്യേകിച്ച് സംശയങ്ങളോ ഇതേപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്തെങ്കിലും പറയാനോ ഉണ്ടെങ്കിൽ ചെയ്യാം. പിയുടെ കുഞ്ഞിന് നമുക്ക് പോക്സ് ഉണ്ട്, പക്ഷേ ഇത്രയൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു ഇതേപോലെയൊക്കെ വന്ന പോക്സൊക്കെ ഈസി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഒന്ന് ഇതിന് പ്രത്യേകിച്ച് ഇത് നമ്മളിപ്പോൾ ഒരു ആ പോക്സിൻ്റെ ആ കുരുക്കളിൽ തന്നെ നമ്മൾ കൃത്യമായി മരുന്ന് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ഇതിനെ നമ്മൾ കഴിയുന്നതും ഇപ്പോൾ ഇതിനെ നമ്മളൊന്ന് മാറ്റി സൂക്ഷിക്കുക, നമ്മുടെ ലോഫ്റ്റിൽ നിന്ന് കുറച്ച് മാറ്റി ഇപ്പോൾ ഒരു കൊതുകൊന്നും കടി ഏൽക്കാത്ത രീതിയിൽ ഇതിനെ മാറ്റി സൂക്ഷിക്കുകയാണ് ഇതിൽ നിന്ന് മറ്റ് ഒരു പ്രാവിലേക്ക് അസുഖം പോവാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. എല്ലാവർക്കും പോക്സിനെ കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കാം. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള മറുപടി ഇവിടെ നിന്ന് ഓരോരുത്തർ പറഞ്ഞിരുന്നതാണ്. ഫസ്റ്റ് ചോദ്യം എൻ്റെ തന്നെയാണ്, ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നുള്ളത് ഓൾറെഡി പറഞ്ഞു, ഓൾറെഡി വൈറൽ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു. അതിന് പ്രതിരോധ മരുന്നാണ് നിലവിൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഇതിന് പുറമേ ഹോമിയോയിൽ എന്തെങ്കിലും മരുന്നുണ്ടോ, അത് കൊടുക്കേണ്ട വിധങ്ങൾ എന്താണ് എന്ന് പറയാമോ? ഹോമിയോയിൽ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന മരുന്ന് ശരിക്കും പറഞ്ഞാൽ പ്രാവിനുള്ള മരുന്നല്ല, അത് നമ്മളുടെ മനുഷ്യർക്കുള്ള, നമ്മുടെ ഹ്യൂമൻ പാപ്പുലർ വൈറസ് എന്ന് പറയുന്ന നമുക്കുണ്ടാകുന്ന എന്തായാലും പറയുക അരിമ്പാർ എന്നൊക്കെ പറയുന്ന സാധനത്തിന് കൊടുക്കുന്ന മരുന്നാണ് സാധാരണ നമ്മൾ പ്രാവിന് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം എന്താണെന്നുള്ളത് നമ്മൾ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കാര്യം അതിനകത്ത് ഉള്ളത് തുജ എന്നുള്ള ഒരു തുജ ഓക്സിഡൻസിൽ കണ്ടൻറ്റും പിന്നെ കോസ്റ്റിക്കും അങ്ങനെയുള്ള കണ്ടൻസൊക്കെയാണ് അതിനകത്ത് ഉള്ളത്. അപ്പം നമ്മൾ അത് നമ്മൾ ഈ അരിമ്പാറയും നമുക്ക് ഒരു വൈറസ് തന്നെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അതിന് കൊടുക്കുന്ന ഒരു ഹോമിയോ മരുന്നായതുകൊണ്ടായിരിക്കാം പ്രാവിലെ അത് പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളത്. അപ്പോൾ അത് തുജ കൊടുത്തിട്ട് ചില ആളുകളത് കൊടുത്തിട്ട് ശരിയാവുന്നില്ലെന്ന് പറയുന്നുണ്ട്. തുജയുടെ ഓയിൻമെൻറ്റും ഉണ്ട്, തുജയുടെ ഡ്രോപ്സും ഉണ്ട്, അത് കൊടുത്തിട്ട് ശരിയാവുന്നില്ല എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. പക്ഷേ എൻ്റെ ഞാൻ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അത് ഒരു പോക്സ് വന്നിട്ടുള്ള പ്രാവിനുകൊണ്ട് തുജ കൊടുത്തതുകൊണ്ട് കൊണ്ടുവന്ന കാര്യം ഉണ്ടെങ്കിൽ തോന്നുന്നില്ല. പോക്സ് വന്നൊരു പ്രാവിന് നമ്മൾ ചെയ്യുന്നത് ആ പോക്സിൽ ലേഷൻസിൽ, അതായത് ആ കുരുക്കളിൽ നമ്മൾ മരുന്ന് അയഡോൺ അങ്ങനെ ഹൈടെക്കോ മരുന്ന് മറ്റേ ഹൈമാക്സ് ഓയിൻമെൻറ്റോ പേരിട്ടയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അതിന് വൈറ്റമിൻസോ കാര്യങ്ങൾ കറക്റ്റ് ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റുള്ള ഹാൻഡ് ഫീഡ് ചെയ്ത് അതിൻ്റെ ഒരു ഹെൽത്ത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം ചെയ്യാറ്. അല്ലാതെ ഇപ്പോൾ ലോഫ്റ്റിൽ പോക്സ് വൈറസ് ഉണ്ടെങ്കിൽ നമ്മൾ മറ്റു കുഞ്ഞുങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ ചെറിയ കുരുക്കളൊക്കെ ഉള്ള അല്ലെങ്കിൽ ഒരു വരാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെയാണ് നമ്മൾ ചെറിയ ഡ്രോപ്സ് കൊടുത്ത് അതിനെയാണ് നമ്മളൊന്ന് റിക്കവർ ആ ഒരു പോക്സ് വരാതെ അല്ലെങ്കിൽ വന്നാൽ തന്നെ അധികം കടുത്ത രീതിയിലേക്ക് ആവാതെ സംരക്ഷിച്ചു പോകാനാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ലോഫ്റ്റിൽ തൂജ ഉപയോഗിക്കുന്നത്.
ഡ്രോപ്സ് നമ്മൾ ചെറിയ കുട്ടിത്തുകളൊക്കെ ആയി വന്ന പരുവമാണ് കുഞ്ഞുങ്ങൾക്ക് നമ്മളൊരു ഒരു രണ്ടമ്മല വെള്ളത്തിൽ ഒരു രണ്ടോ മൂന്നോ തുള്ളി നമ്മൾ ഇത് ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് രാവിലെ ഒരു സമയത്ത് കൊടുത്തു പോരും. പിന്നെ രാത്രി നമ്മൾ വൈകിട്ട് കൊതുകൊക്കെ വരുന്ന സമയമാകുമ്പോൾ ജസ്റ്റ് ആ ഒരു എന്തെങ്കിലും കൊതുക് വരാതിരിക്കാനുള്ള എന്തെങ്കിലും സാധനങ്ങൾ കത്തിച്ച് വെക്കുകയോ അല്ലെങ്കിൽ ഒന്ന് മറ്റേ നമ്മൾ ഹൈടെക് ഒന്ന് സ്പ്രേ ചെയ്തോ പോരുകയോ ചെയ്യുന്നു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് ബോക്സിന് കിട്ടുന്നുണ്ട്. സംശയം മാത്രമല്ല, ഇപ്പം ഞാൻ പറഞ്ഞതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള എന്തെങ്കിലും ഒരു നിവാരണ മാർഗ്ഗം ഉണ്ടെങ്കിൽ അത് നിർദ്ദേശിക്കാം. കാര്യം നമ്മൾ ഓപ്പൺ മാർക്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു എല്ലാവരും ഒത്തുചേരുക, എല്ലാവരും അങ്ങോട്ട് പരസ്പരം സൗഹൃദം പുതുക്കുക, ഇതേപോലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക, അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ പോക്സിനെ പറ്റി പറയുമ്പോഴത്തേക്കും കൃഷ്ണാസേട്ടനോടാണ് മൈക്കിൽ സംസാരിച്ച് എനിക്ക് ആദ്യം വരച്ചില്ല, അതുകൊണ്ടാണ്. നമ്മുടെ ഈ അസിത്രോമൈസിൻ കണ്ടന്റുള്ള മരുന്നുകൾ ഫലപ്രദമാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടല്ലോ, അല്ല സെക്കൻഡറി ഇൻഫെക്ഷനുകൾക്ക് വേണ്ടിയിട്ടുള്ള പോക്സ് കഴിഞ്ഞ് നമുക്ക് സാധാരണ വരുന്ന സെക്കൻഡറി ഇൻഫെക്ഷൻസ് ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ചിലവർ പോക്സിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കും സെക്കൻഡറി ഇൻഫെക്ഷൻസ് കടക്കാതിരിക്കാനായിട്ട്. അത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അനാവശ്യമായ ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട എന്ന് പറയുന്നതുകൊണ്ടാണ് അത് നിർദ്ദേശിക്കാത്തത്. കാര്യം ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ പോക്സിൻ്റെ കൂടെ അസ്ത്രോമൈസിൻ കൊടുത്തു അല്ലെങ്കിൽ എന്തെങ്കിലും ആൻറ്റിബയോട്ടിക് കൊടുത്തു, ശരിക്കും പിന്നീട് ഒരു ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ട സിറ്റുവേഷനിൽ ചിലപ്പോൾ ഈ മരുന്ന് പിന്നെ എഫക്റ്റീവ് അല്ലാത്ത സിറ്റുവേഷനിലേക്ക് മാറും. അപ്പോൾ അത് അങ്ങനൊരു വീക്ക്നെസ് എന്തെങ്കിലും സെക്കൻഡറി ഇൻഫെക്ഷൻ്റെ ഒരു സിംറ്റംസ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ വെറുതെ പോക്സ് കാണുമ്പോൾ തന്നെ നമുക്കൊരു ആൻറ്റിബയോട്ടിക് കൊടുക്കണ്ട. അതോടൊപ്പം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നൊരു വിഷയം, ഈ പോക്സ് വൈറസ് വരുന്ന ഒരു ബേഡിലേക്ക് നമ്മൾ പോക്സ് ആണ് എന്ന രീതിയിൽ കാണപ്പെടുന്നത് അതിൻ്റെ പുറമേ വരുന്ന കുരുക്കളൊക്കെ നമ്മൾ കാണുമ്പോഴാണ് ഒരു ബേഡിന് പോക്സ് ഉണ്ട് എന്ന രീതിയിലേക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 5 to 6 days കഴിയുമ്പോഴാണ് ആ കുരുക്കൾ അതിൽ ഫോം ചെയ്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പല ആൾക്കാർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മളിപ്പോൾ ഒരാളുടെ അടുത്തു നിന്ന് ഒരു ബേഡിനെ വാങ്ങുന്നു, നമ്മൾ അയാൾ അതിനെ കയറ്റിവിടുന്ന ഒരു സാഹചര്യത്തിൽ ആ ബേഡിന് യാതൊരുവിധ പുറമേ കാണുമ്പോഴുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. ട്രാവൽ ചെയ്ത് വന്ന് നമ്മൾ അതിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും ആദ്യത്തെ ഒരു കുരു കാണുന്നത്. അപ്പോൾ അതിൽ പല ആൾക്കാർക്കും ഒരു പരസ്പരം, അതായത് ബ്രീഡർമാരും ബയർമാരും തമ്മിലുള്ള പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ വളർത്തുന്ന ഒരു സംഭവമാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പോക്സ് വരുന്ന ഒരു ബേഡിന് അതിൻ്റെ പുറമെ കാണിക്കുന്ന ഒരു സിംറ്റം മാത്രമാണ് ഒരു കുരു എന്ന് പറയുന്നത്. അതായത് ആ പോക്സ് എന്ന് പറയുന്ന ഒരു വൈറസ് ശരീരത്തിൽ കടക്കുമ്പോഴത്തേക്കും ആ ബേഡിന് പുറമെ നമുക്ക് മനസ്സിലാക്കി തരാവുന്ന രീതിയിലേക്ക് കാണിക്കുന്ന ഒരു സിംറ്റം മാത്രമാണ് ഒരു കുരു എന്ന രീതിയിലേക്ക് വരുന്നത്. അപ്പോൾ അത് ഒരിക്കലും പോക്സ് വൈറസ് അല്ല, പോക്സ് വൈറസ് ബേഡിൻ്റെ ഉള്ളിലാണുള്ളത്. ഇത് കയറുമ്പോൾ കൃഷ്ണാസേട്ടൻ ഓൾറെഡി ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ബേഡ്സിൻ്റെ ഉള്ളിൽ ഒരുപാടധികം എന്താണ് ബാക്ടീരിയാസായിട്ടും അല്ലെങ്കിൽ മറ്റു ഇപ്പോൾ കോക്സിഡിയാസിസ് അല്ലെങ്കിൽ നമ്മുടെ സാൽമോണല്ല അല്ലെങ്കിൽ നമ്മുടെ ക്യാങ്കർ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ട്രൈക്കോമോണോസിസ് എന്ന് പറയുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് ബേഡ്സിൻ്റെ ഉള്ളിലുള്ളതാണ്. അത് നോർമലി വർദ്ധിക്കുകയും അതിലൂടെ ബേഡിൻ്റെ ഒരു പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടു പോവുകയും ചിലപ്പോഴും ഈ വായ്ക്കകത്തുണ്ടാകുന്ന പെറ്റ് ബോക്സ് പോലെയുള്ളതൊക്കെ വരുമ്പോഴാണ് ബേഡ്സ് കൂടുതലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. കാരണം ഫുഡ് എടുക്കാതെ പറ്റാതെ വരിക, അതിലൂടെ കബക്കെട്ട് വരിക തുടങ്ങിയ പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് ബേഡ് മരണപ്പെട്ടു പോകുന്നത്. അപ്പോൾ ആദ്യ പടിയിൽ തന്നെ കാണുന്ന ഒരു ബേഡിനെ നമ്മൾ ബോക്സ് കണ്ടു, അപ്പോൾ തന്നെ അതിനെ ഒന്ന് സ്പെഷ്യലൈസ് ചെയ്ത് ക്വാറന്റൈൻ ചെയ്ത് അതിൻ്റെ ആ പേരൻസ് ഉൾപ്പെടെയാണെങ്കിൽ പോലും മാറ്റിയിട്ടിട്ട് ദൻ അടുത്ത ഒരു തലമുറയിലേക്ക് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ബേഡ്സിലേക്ക് അത് പകരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എന്നിട്ട് നോർമലി ആ വന്ന ബേഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പല രീതിയിലുള്ള മരുന്നുകൾ ഇപ്പം യൂട്യൂബ് ചാനൽസിലാണെങ്കിലും അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ വരുന്നുണ്ട്. അതിൽ ഉത്തമമാണ് എന്ന് തോന്നുന്ന ഏതൊരു മരുന്നാണെങ്കിലും നമ്മൾ ഉപയോഗിച്ച് നോക്കുക. മരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാർ വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ 2 ദിവസം ഉപയോഗിച്ചിട്ട് ഫലപ്രാപ്തി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അടുത്തൊരു മരുന്നിലേക്ക് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയോടെ ചെയ്യുക. നോർമലി ഒരു വലിയ വിഷയമായിട്ട് കാണണ്ട ഈ പറയുന്നത് പോലെയുള്ള പരാദ സംരക്ഷണം, കൊതുക്, മറ്റ് പ്രാവിൻ്റെ ശരീരത്തുള്ള പീജിയൻ ഫ്ലൈ എന്ന് പറയുന്ന ഒരു പ്രാവീച്ച എന്ന് വിളിക്കുന്ന ഒരു പക്ഷി ജീവിയുണ്ട്, അതും ഈ പറയുന്ന പോലെ രോഗം ഒരു പ്രാവിൽ നിന്ന് അടുത്ത പ്രാവിലേക്ക് എത്തിക്കുന്നുണ്ട്.
സോ അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങളിൽ കെയർ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ നമുക്ക് ക്യൂറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് പോക്സ്. പക്ഷെ പലപ്പോഴും പല ആൾക്കാരും ബ്രീഡിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു ലെവലിലേക്ക് എത്തുന്നത് അവരാദ്യമേ ഒരു അശ്രദ്ധ കാണിക്കുന്നുണ്ടാണ്. ഒന്നോ രണ്ടോ ബേഡ്സിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ ട്രീറ്റ്മെൻറ്റ് എളുപ്പമാണ്, പക്ഷെ രോഗികളുടെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് ട്രീറ്റ്മെൻറ്റിൽ ബുദ്ധിമുട്ടുണ്ടാകും. അത് നമുക്കൊരു സമയം, അതായത് ഒരു ബേഡിനെ ട്രീറ്റ് ചെയ്യാൻ തന്നെ ചിലപ്പോൾ ഒരു 10-20 മിനിറ്റ് എടുക്കും. അപ്പോൾ അവസാനം നമ്മളെല്ലാത്തിനും ഉപേക്ഷിച്ച് നമുക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. സോ ആദ്യമേ തന്നെ ആദ്യം പോക്സ് കാണുന്ന പ്രാവിനെ തന്നെ ആ ഒരു രോഗത്തിൽ നിന്ന് വിമുക്തി നേടിയെടുപ്പിക്കുകയും അതോടൊപ്പം മറ്റു പ്രാവുകൾക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം. ഇതോടൊപ്പം ഇവിടെ ആർക്കെങ്കിലുമൊക്കെ ഇതിനെപ്പറ്റിയുള്ള സംശയങ്ങളോ ഇപ്പോൾ 1-2 പ്രാവശ്യം തന്നെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞു, അത് ഇതിനോട് കൂട്ടിച്ചേർക്കാനോ ഉണ്ടെങ്കിൽ പറയാവുന്നതാണ്. എൻ്റെ ഒരു വിഷ്ണു എന്നാണ്, ഈ പോക്സിന് ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ലോഫ്റ്റിൽ ഒരു മെഡിസിൻ ചെയ്യുന്നുണ്ട്, അത് നമ്മുടെ കൊല്ലത്തുള്ള ഡബിൾ എന്ന് പറഞ്ഞ ആൾ മേക്ക് ചെയ്യുന്ന മെഡിസിനാണ്. അതായത് നമുക്ക് മെഡിക്കൽ ഷോപ്പിലൊന്നും അവൈലബിൾ അല്ല. അത് പോക്സ് സോൾവെൻ്റ് എന്നാണ് അതിൻ്റെ പേര്. അതായത് അത് ജസ്റ്റ് ഒന്ന് പോക്സ് ഉള്ള ആ സ്പോട്ടിൽ ഒന്ന് പുരട്ടി കഴിഞ്ഞാൽ സ്പോട്ടിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റിനുള്ളിൽ ആ സാധനം അപ്പം തന്നെ കരിഞ്ഞ് പോകുന്നുണ്ട്. നമുക്കത് യൂസ് ചെയ്തിട്ട് നല്ലൊരു റിസൾട്ടാണ്. അപ്പോൾ ആർക്കെങ്കിലും യൂസ് ചെയ്ത് നോക്കാം. കണ്ണ് അത് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. നമ്മൊരു കണ്ണിൻ്റെ അവിടെയൊക്കെ ആയിരുന്നു നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോക്സ് വരുന്നവർക്ക് ഇത് പറ്റുന്ന സ്പോട്ടിൽ അത് കരിഞ്ഞു പോകണം. കണ്ണിൻ്റെ അവിടെയൊക്കെ നമുക്കൊരു തൂവല ബക്സ അങ്ങനെ അല്ലെങ്കിൽ കണ്ണിലായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമ്മളത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം യൂസ് ചെയ്യാൻ സ്പോട്ടിൽ. നമ്മൾ കുരുക്കൾ പലരും ഇപ്പോൾ കണ്ണിലും ചുണ്ടിലൊക്കെ വരുന്ന പൊട്ടിച്ചിട്ട് അവിടെ അയഡിയൻ വെക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യേണ്ടതെന്ന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാര്യം നമ്മൾ പൊട്ടിക്കുന്തോറും അത് ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ചുണ്ടിൽ നമുക്കറിയാം, ചുണ്ടിൽ ചില സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ ചുണ്ട് അവിടെ നിന്ന് തന്നെ അടർന്നു പോകുന്ന ഒരു രീതിയിലേക്ക് അത് ഇൻഫെക്ഷൻ വന്നു പോകും. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ നമ്മൾ ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഗ്രോത്ത് ഓവർ മറ്റൊരു രീതിയിൽ ചുണ്ടിൽ മുഴുവൻ വ്യാപിക്കാതെ ഒന്ന് കട്ട് ചെയ്തൊക്കെ ഒന്ന് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നമ്മളതിന് നമ്മളായിട്ട് മുറിക്കേണ്ട. കാര്യം അത് അയഡിന് അതിൻ്റെ പുറത്ത് പുറത്തേക്ക് കൊടുക്കുമ്പോൾ തന്നെ അത് കൂടുതൽ ഇതാവാതെ, പിന്നെ ഉള്ളിൽ പ്രോപ്പർ ഇമ്മ്യൂണിറ്റി ഉണ്ട്, പിന്നെ അധികം വലിയ ലാർജ് ആവാതെ വരും. കണ്ണിനൊക്കെ വന്നാൽ തന്നെ അത് ജസ്റ്റ് ഒരു 3 ആഴ്ചയാണ്. ആ 3 ആഴ്ച സമയത്തിനുള്ളത് പൊക്കോളും. ഇപ്പം നമ്മളത് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അവരുടെ അണുക്കളൊന്നും ഇല്ലാതെ അതൊരു ഇൻഫെക്ഷൻ ആവാതെ കൊണ്ടുപോയാൽ ശരിയാകും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഈ കാലിൽ, ഇപ്പം നമ്മൾ കുറച്ച് മുതിർന്ന പ്രാവുകളിലൊക്കെ കാലിൽ നമ്മൾ കുരുക്കൾ വരുന്നത് ചിലപ്പോൾ അത് പോക്സ് അല്ല കേട്ടോ, അത് വേറെ ഒരു നമുക്ക് ലെക്മൈറ്റ്സ് എന്ന സാധനം കൊണ്ട് വരുന്ന കുരുക്കളുമുണ്ട്. അതൊക്കെ പറഞ്ഞ പോലെ കൃത്യമായിട്ട് പുറമേ നമുക്ക് അണുനാശികൾ അതൊക്കെ ഉപയോഗിച്ചാൽ മാറിപ്പോകുന്നതാണ്. അപ്പോൾ അത് ചിലവർ ഈ പറഞ്ഞ കുറച്ച് മുതിർന്ന പ്രാവുകളിൽ ഈ കാലിലൊക്കെ വരുന്ന കുരുക്കൾ ഫോക്സായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. ഫോക്സ് അല്ല, ലെക്മൈറ്റ്സൊക്കെ കൊണ്ട് വരുന്ന കാര്യങ്ങളുമുണ്ട്. അത് തീർച്ചയായും നമുക്ക് ഈ ലോഫ്റ്റ് ക്ലീൻ അല്ലാത്ത കൊണ്ട് തന്നെ വരുന്നതാണ്. അതൊക്കെ ശ്രദ്ധിച്ചാൽ മാറാവുന്നതാണ്. നമ്മുടെ ഈ ക്യാങ്കർ ചിലപ്പോൾ കണ്ണിൽ വരാം, അപ്പോൾ അത് ഫോക്സ് ആണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയിലേക്ക് വരുന്നുണ്ട്. ആ പലപ്പോഴും നമ്മൾ പ്രാവിൽ ക്യാങ്കർ വരുമ്പോഴത്തേക്ക് അത് ബോഡിയിലെവിടെ വേണമെങ്കിലും വരാവുന്നതാണ്. അപ്പോൾ കണ്ണിൻ്റെ പോർഷനിലായിട്ടൊക്കെ വരാറുണ്ട്. പല ആൾക്കാരും അത് പോക്സ് എന്ന രീതിയിൽ തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പോൾ ഇതിനെ തിരിച്ചറിയാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? അത് ഇപ്പോൾ രാഹുൽ പറഞ്ഞാൽ നമുക്ക് കണ്ണിനും ചുണ്ടിൻ്റെ ഇടയിലായിട്ട് ഒരു ചെറിയൊരു മുഴ പോലെ ക്യാങ്കർ ചിലപ്പോൾ അവിടെ നമ്മൾ തൊണ്ടയുടെ അല്ലാതെ ക്യാങ്കർ അവിടെ വന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് അങ്ങനെ ഒരു മുഴ പോലെ പുറത്തേക്ക് കാണുന്ന രീതിയുണ്ട്. അത് നമുക്ക് ഈ കണ്ടു കഴിഞ്ഞ് ഇപ്പോൾ കണ്ട് ശീലിച്ചവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ പ്രാവിൻ്റെ തൊണ്ട തുറന്ന് നോക്കിയാൽ നമുക്ക് അല്ലാതെയുള്ള ക്യാങ്കറിൻ്റെ വരുന്ന മഞ്ഞ പാടൊക്കെ തൊണ്ടയ്ക്കും ഉണ്ടാവും. കൂടുതലായിട്ട് കണ്ണിൻ്റെ അത് ഒരു കുരു അല്ല, അത് ഉള്ളിലാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ കണ്ണിൻ്റെയും വായുടെ നടക്കായിട്ട് ഉള്ളിലായിട്ടാണ് ആ സാധനം വന്നിട്ടുള്ളത്. അത് പുറത്തേക്കൊന്ന് മുഴച്ച് നിൽക്കും. അത് പോക്സായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പറ്റില്ല. കാര്യം അങ്ങനെ വരുമ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഈ ക്യാങ്കറിന് കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്സ് നമ്മൾ കൊടുത്തോളണം. അത് കണ്ടാൽ അറിയാൻ പറ്റും. അത് നമുക്ക് അതൊരു ഫോട്ടോയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എളുപ്പം. പോക്സിൻ്റെ ഗുരുവായിട്ട് ഒരുപാട് വ്യത്യാസം ഉണ്ട്. അതിന് പോക്സിൻ്റെ ഗുരു നമുക്ക് വരുമ്പോൾ തന്നെ ചെറിയ ഗുരുവിൽ മഞ്ഞച്ച് പുറത്തൊരു ഒരു ഹാർഡായിട്ട് ഒരു സ്കെയിൽ പോലെ നമ്മളൊരു പൊറ്റ പോലെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിനങ്ങനെ ഉണ്ടാവില്ല, ഇത് ജസ്റ്റ് ഒന്ന് മുഴച്ച് വരും എന്നുള്ളതാണ്. പിന്നെ ക്യാങ്കറിൻ്റെ സിംറ്റംസ് അപ്രാവ കാണിക്കും. അപ്പോൾ അത് നമുക്കത് ഒരു വന്നിട്ടുള്ള കേസ് നമുക്കിപ്പോൾ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ അത്രയും ഫോട്ടോസ് ഷെയർ ചെയ്യാം അടുത്ത ക്ലാസ്സിൽ. ഇപ്പോൾ അത് ഒരു സ്ഥാനം കാണിച്ചു തരാം. സ്ഥാനം നമുക്ക് ഏകദേശം ഈ വരുന്നത് കൂടുതലും വരുന്നത് ഈ കണ്ണിൻ്റെ ഈ ചുണ്ടിനും ഇടയ്ക്കുള്ള ഈ ഒരു ഭാഗത്തായിരിക്കും. കണ്ണിൻ്റെ താഴെയായിട്ട് ചുണ്ടിൻ്റെ ഈ ഭാഗത്തായിട്ടായിരിക്കും ആ മുഴ വരുന്നത്. അത് ക്യാങ്കറിൻ്റെ ഇതുകൊണ്ട് വരുന്നതാണ്, തൊണ്ടയ്ക്കല്ലാതെ.
ആ അത് കേണെന്ന് പറയും. അത് നമ്മളൊരു കേസിൽ നമ്മളത് നമ്മളൊരു വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് നമ്മളൊരു മെമ്പർ തന്നെ അത് സർജറി ചെയ്തെടുത്തത്. അത് യൂട്യൂബിൽ അങ്ങനെ വീഡിയോസ് ഉണ്ട് സർജറി എടുക്കുന്നത്. അപ്പം നമ്മളത് ചെയ്യുന്നത് റെക്കമെൻഡബിൾ അല്ല. അതൊരു വെറ്റിനറി ഡോക്ടറുടെ തന്നെ സഹായം തേടിയിട്ട് അത് വന്ന ഒരു പ്രാവിലും മുതിർന്ന ഒരു പ്രാവിലും നമ്മളത് കീറി എടുത്ത് ക്യൂർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വിശദീകരിക്കും. കൃഷ്ണാസ് പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയില്ല, അതറിയില്ല. ഇപ്പോൾ ഇങ്ങനത്തെ കേസുകളിൽ ആദ്യമായിട്ട് ആ കാണിച്ച ഭാഗത്ത് ഒരു ചെറിയ ചുവന്ന നിറമാണ് കാണുന്നത്. ആ ചുവന്ന നിറം പതിയെ മുളയായിട്ട് രൂപപ്പെടുകയാണ്. ആ ചുവന്ന നിറം കാണുന്ന സമയത്ത് നമുക്കത് കീറാൻ പറ്റില്ല. ആ സമയത്ത് കീറിയാൽ ചോര വരും, അത് കൂടുതൽ ഇൻഫെക്ഷനിലേക്ക് പോവുള്ളൂ. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്കകം അത് പുറത്തേക്ക് ബൾജ് ചെയ്ത് വരും, ഒരു യെല്ലോ കളറായിട്ട് മാറും. ആ സമയത്ത് ജസ്റ്റ് ആ തൊലി ഒന്ന് കയറി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് ആ ഒരു ചോറ് പോലത്തെ ഒരു ഇതുണ്ട്, അത് പുറത്തിട്ട് പോയി കഴിഞ്ഞാൽ വളരെ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ അത് ഉണങ്ങിക്കോളും. അപ്പോൾ അത് ട്രീറ്റ്മെൻറ്റ് പോലും വേണ്ടി വരില്ല. പക്ഷെ മിക്കവാറും എല്ലാവരും അത് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ഇത് വെച്ചിരുന്ന് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ആ പ്രാവ് ഡെഡായി പോകാറുണ്ട്. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ ഈസിയായിട്ട് അത് റിക്കവർ ചെയ്യാൻ പറ്റും.